ആലുഗോബി മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. കുറച്ച് നമ്മുടെ ഒരു അത് ഫുള്ളായിട്ടുള്ള കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. കോളിഫ്ലവറും പൊട്ടാറ്റോ ആണ് അതിൽ മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പം ഒരു മൂന്ന് പൊട്ടാറ്റോ ഞാൻ ഇതിലോട്ട് വലിയ മൂന്ന് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഒരു തക്കാളി ചോപ്പ് ചെയ്തിട്ട്, അതായത് നല്ല ഫൈനലി ചോപ്പ് ചെയ്ത പോലെ ഇങ്ങനെ ഇത്രയും ചെറിയ കഷ്ണമാക്കിയിട്ട് ഇടുക, കാരണം നല്ലോണം ഉടഞ്ഞിട്ട് പോകണം അതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ടൊമാറ്റോ പ്യൂറി ആക്കിയിട്ട് എടുക്കണം. പിന്നെ ഞാൻ ഒരു സവോള, മീഡിയം സൈസ് സവോള കുനുകുനാന്ന് അരിഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ട മല്ലിയില, കുറച്ച് മല്ലിയില ചേർക്കണം. പിന്നെ നമുക്കൊരു പേസ്റ്റ് ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നല്ലപോലെ അടിച്ച് നല്ല പേസ്റ്റ് മഷി പോലെ ആക്കി അടിച്ചെടുക്കണം. ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല മഷി പോലെ അടിച്ചെടുക്കാം. ഇപ്പം കോളിഫ്ലവർ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ട് നല്ല തിളച്ച വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഒഴിച്ചിട്ട് കുറച്ചു നേരം ആയിരിക്കണം. ഇനിയിപ്പോ ഇതൊന്ന് കഴുകിയിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കണം. ഇതും എടുക്കണം, കോളിഫ്ലവറും അതുപോലെ തന്നെ പൊട്ടാറ്റോയും നമ്മൾ പുഴുങ്ങിയെടുക്കണം. അപ്പൊ ഇതിപ്പോ ഏകദേശം തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വെന്തിട്ടുണ്ടാവും ഇതിൽ കിടന്നിട്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ പൊട്ടാറ്റോ വേവിക്കാനായിട്ട് സ്റ്റവിൽ വെക്കുക. അതൊന്ന് വെന്ത് ആയി കഴിയുമ്പോൾ, ഇത് ഒന്ന് ചൂടായി ഒന്ന് എല്ലാം ആയിന്ന് കാണുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കോളിഫ്ലവർ ചേർത്താൽ മതി. അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ട് അങ്ങ് ഉടഞ്ഞ് പോവും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാച്ചാൽ സെപ്പറേറ്റ് നമ്മൾ പുഴുങ്ങിയെടുത്താൽ മതിയോ. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാല് പൊട്ടറ്റോ പുഴുങ്ങിയെടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് കോളിഫ്ലവർ ആക്കിയെടുക്കാണ്. അപ്പൊ നമുക്ക് രണ്ടും പുഴുങ്ങിയെടുത്തതിനു ശേഷം വരാം. പൊടികൾ ചേർക്കാനുള്ളതൊക്കെ ഞാൻ ചേർക്കുന്ന സമയത്ത് പറയാം ഏതൊക്കെ പൊടികളാണ് ചേർക്കേണ്ടതെന്നുള്ളത്. നമ്മളിപ്പോ നമ്മുടെ മസാല കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോളിഫ്ലവർ നമ്മൾ വേവിച്ചു വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പൊട്ടാറ്റോ നമ്മൾ വേവിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പച്ചമുളകും ഇട്ടിട്ട്. അതിൽ ഞാനൊരു ഇൻഗ്രീഡിയൻസ് പറയാൻ മറന്നു വെച്ചാൽ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം രണ്ട് നുള്ള് നമ്മൾ ഇതിലോട്ട് ചേർക്കുക. ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് രണ്ട് നുള്ള് ഇതിലോട്ട് ചേർത്തിട്ട് അതും കൂടി വേണം നമ്മൾ പേസ്റ്റ് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഉണ്ടായിരുന്നു, അത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചിട്ട് എടുത്തതാണിത്. ഇനി നമുക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് രണ്ടും നമ്മൾ വറുത്തെടുക്കണം. അതായത് ഒന്ന് ഗോൾഡൻ കളർ വരുന്ന വരെ പൊട്ടോറ്റയും അതുപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവർ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പൊ നമുക്കിനി ആദ്യം ഫ്രൈ ചെയ്തിട്ട് വരാം. അതുപോലെ തന്നെ നമ്മൾ പൊട്ടാറ്റോയും അതുപോലെ തന്നെ കോളിഫ്ലവറും നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വേണം അത് പുഴുങ്ങിയെടുക്കാനായിട്ട്. ഒന്ന് വെന്തോന്ന് കാണുമ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലോട്ട് ഉപ്പ് നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. ഉപ്പും ഈ കോളിഫ്ലവറിലും അതുപോലെ തന്നെ പൊട്ടാറ്റോയിലും നമ്മൾ ഉപ്പിട്ട് വേണം അതൊന്ന് പുഴുങ്ങിയെടുക്കാനായിട്ട്. പിന്നെ നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറു പാൻ വെച്ചിട്ട് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഈ നമ്മൾ ഇത് നോർത്ത് ഇന്ത്യൻ ഫുഡ് ആയതുകൊണ്ട് തന്നെ ഇതിലോട്ട് നമ്മൾ എന്ത് വെളിച്ചെണ്ണ ഒഴിവാക്കുന്നതായിരിക്കും. അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിവാക്കണം. അപ്പോൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിലോ മസ്റ്റാർഡ് ഓയിൽ വെച്ചിട്ടൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ചെയ്യാറ്. അപ്പം നമുക്ക് മസ്റ്റാർഡ് ഓയിൽ പലർക്കും നമുക്ക് അതിൻ്റെ ടേസ്റ്റൊന്നും അങ്ങനെ ആവില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കാം. അപ്പം അതില്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ശരിക്കും കിട്ടില്ല. അപ്പോൾ അത് എണ്ണ ചൂടായി വരുന്നുണ്ട്. നമ്മൾ കുറേശ്ശെ പൊട്ടാറ്റോ ഇട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഓൾറെഡി നമ്മൾ ബോയിൽ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇതിന് സൂക്ഷിക്കണം, ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് ചെറുതായിട്ട് ബോയിൽ ചെയ്ത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പൊട്ടാറ്റോ ഇപ്പോൾ നമ്മൾ ഓയിലിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. അത് എടുത്ത് മാറ്റി കഴിഞ്ഞതിന് ശേഷം അത് സെയിം നമ്മൾ എന്ത് ചെയ്യണം, കോളിഫ്ലവർ കൂടെ ഇതുപോലെ ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് അത് നമ്മൾ എടുക്കണം. അപ്പോൾ നമുക്കത് ആദ്യം നല്ലോണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു ഗോൾഡൻ കളർ വരുന്ന വരെ ചെയ്താൽ മതി, നല്ല അങ്ങോട്ട് കറുത്ത് പോകണ്ട കേട്ടോ. നമ്മളിപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, ഏകദേശം ഒക്കെ ഒന്ന് ആയിട്ടുണ്ട്, ചെറിയ ഒന്നുകൂടി ഒന്ന് ആവാനുണ്ട്. അപ്പം നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചൂട് കുറച്ച് കൂട്ടി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ നല്ലോണം അബ്സോർബ് ചെയ്യും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ചൂട് കൂട്ടി വെച്ചിട്ട് തന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. എന്താ കരിയും ചെയ്യരുത്, ഒരു നോർമലിനേക്കാളും ഇത്തിരി കൂടുതൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ ശ്രദ്ധിക്കാം. ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു കോളിഫ്ലവർ. അപ്പം ഈ എണ്ണയിലോട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള നമ്മൾ ഇതിലോട്ട് ചേർക്കും. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇനി ഇത് ചേർക്കാൻ. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കിയത് നല്ലോണം എണ്ണ തെളിയുന്ന വരെ നല്ലോണം വഴന്ന് കിട്ടുന്ന വരെ നല്ല
ഇളക്കി കൊടുക്കുക. കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. പെട്ടെന്ന് നാവാൻ വേണ്ടിയിട്ട് ഇനി ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, പിന്നെ അവസാനം കറിക്ക് എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർക്കാം. അപ്പൊ ഇതൊന്ന് പെട്ടെന്ന് നായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വളരെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോ ആയിട്ടുണ്ട് നമ്മുടെ സവാള. ഇനിയിപ്പോ നമ്മുടെ അരച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ്, അതായത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, ജീരകം എന്നുള്ളത് ആക്കിയിട്ട് നമ്മളൊരു പേസ്റ്റ് ആക്കിയിരുന്നു. അത് ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇട്ടിട്ടുള്ള പേസ്റ്റുകളുടെ ഒക്കെ പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് വളരെ ചെറുതാക്കി നൈസാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ടൊമാറ്റോ ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരുന്ന വരെ നല്ലപോലെ ഒന്ന് വേവിക്കുക. അതിനുശേഷമാണ് നമ്മൾ പൊടികളൊക്കെ ഇതിലോട്ട് ചേർക്കുന്നത്. ഇപ്പം നല്ലപോലെ ഇതൊന്ന് ബിന്ദു ഉടയുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കുക. നല്ലൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമുളക് മാറി നല്ലൊന്ന് ഉടഞ്ഞു പോകുന്ന വരെ ഇളക്കുക. തക്കാളിയൊക്കെ നല്ലോണം ഇതിൽ വഴന്ന് ചേർന്നിട്ടുണ്ട്, ഉടഞ്ഞിട്ട് നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടി ചേർക്കണം. അപ്പം ഞാൻ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് 1.5 സ്പൂണോളം മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പം നമ്മൾ ഇതിലോട്ട് ഇനി പൊടികളെല്ലാം ഒന്ന് ചേർക്കാം. ഒരു പൊടി ചേർത്തു, അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. സ്റ്റവ് എപ്പോഴും കുറച്ച് വയ്ക്കുക, പൊടി ഇടുമ്പോൾ സ്റ്റവ് കുറച്ച് വയ്ക്കണം, ഇല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോകും. അതിൻ്റെ ഒരു പച്ചമണം മാറി ഇതിലോട്ടൊക്കെ ഒന്ന് പിടിക്കുന്ന വരെ നല്ലപോലെ നമ്മളിന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ പാകത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഉപ്പ്, എത്ര ഉപ്പാണ് വേണ്ടത് നമ്മൾ ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അവസാനം നമ്മൾ വെള്ളമൊക്കെ ഇതിൽ ഒഴിക്കും. ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് നമ്മൾ ചേർക്കണം. പിന്നെ നല്ലോണം ഒന്നത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഇപ്പം ഞാനൊരു 1/2 ഗ്ലാസ് വരെ വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക. ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ 1 സ്പൂണ് ഗരം മസാലപ്പൊടി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിലോട്ട് ചേർക്കാം. ആദ്യം നമ്മൾ പൊട്ടാറ്റോ ചേർത്തിട്ടൊന്ന് നല്ലപോലെ അതൊന്ന് അതിലോട്ട് നല്ലോണം പിടിക്കുന്ന വരെ നല്ലപോലെ ഒന്ന് ഇളക്കി ഒക്കെ കൊടുക്കാം. ഇനിയിപ്പോൾ അതിലോട്ട് നമ്മൾക്ക് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. പതിയെ പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വേവുന്ന വരെ ആക്കി കൊടുക്കുക. ഇനി നമുക്ക് കറിയുടെ ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഉപ്പ് കൂടുതലുണ്ടോ ഉപ്പ് കുറവാണോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി കൊടുക്കുക. പിന്നെ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് വേവിച്ചെടുക്കുക. ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇനി നമ്മുടെ ആലു ഗോപി മസാല ഏകദേശം ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ഇതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് സാവധാനം നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പം നമ്മളിത് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്, അതിൽ ഗ്രേവിയൊന്നും ഇല്ല. അപ്പം നമുക്ക് ഗ്രേവി എങ്ങനെയാണ് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ചേർക്കുക. അതായത് വെള്ളം ചേർക്കുമ്പോൾ 1/4 ഗ്ലാസ് മുതൽ 1/2 ഗ്ലാസ് വരെ നമുക്ക് ഇതിലോട്ട് വെള്ളം വേണ്ടുള്ളൂ. അപ്പോൾ അത്ര രീതിയിലോട്ട് നമ്മൾ വെള്ളം ചേർത്തിട്ട് നമ്മൾ അടച്ചു വെച്ച് ചെറു തീയിൽ ഒന്ന് വേവിച്ചെടുക്കുക. ഇതിലോട്ട് 1/2 ഗ്ലാസ് വരെ വെള്ളം നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ലപോലെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. അടച്ചു വെച്ചൊന്ന് കുറുകണം. ഈ ഗ്രേവി ഒന്നുകൂടി കുറുകി വരുന്ന വരെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കും. അപ്പം നമ്മുടെ കറി ഒന്ന് തിളച്ച് നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ ചേർക്കുന്നത്. അതായത് 1/2 സ്പൂണോളം ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അത് നിർബന്ധമൊന്നുമില്ല, വളരെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ല എന്നരുതിയിട്ട് ഇനി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ കുറച്ച് ബിരിയാണി മസാല ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഏകദേശം എല്ലാം ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കൊറിയണ്ടർ ലീഫ്. അപ്പം അത് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വെതിരി കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓഫ് ചെയ്യാം, സ്റ്റവ് ഓഫ് ചെയ്യാണ്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ആലു ഗോപി മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, വളരെ സിമ്പിളാണ്. ഇതിൽ കുറച്ച് ഗ്രേവി വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഒത്തിരി കൂടി വെള്ളം ചേർത്താൽ മതിയാവും, ഗ്രേവി ആവും. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിപ്പോൾ നോമ്പ് സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പം നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ കഴിയും. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അധികം സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. കോളിഫ്ലവറും പൊട്ടാറ്റോ ആണ് അതിൽ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നല്ല സ്മെല്ലുമാണ് ഇതിന്, പ്രത്യേകിച്ച് നമ്മൾ ആ പച്ചക്കരയ്ക്കുന്ന
പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചെറിയ ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു അരച്ച് വരുമ്പോഴുള്ള ഒരു സ്മെല്ല്, പിന്നെ വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും വരുന്ന സ്മെല്ലൊക്കെ കൂടി നല്ലൊരു സ്മെല്ലാണ് ഇതിനുള്ളത്. അപ്പം മല്ലിയിലയൊക്കെ അവസാനം ചേർക്കുന്നതുകൊണ്ടും കൂടി ഒരു പ്രത്യേകത ഉണ്ട് അതിന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്.